ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഇതൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. സാധാരണ കാണിക്കുന്ന പോലത്തെ ഡെയിലി റൊട്ടീൻസ് മാത്രമല്ല, നമ്മുടെ ഒരു ദിവസം ഫുള്ളും പ്രൊഡക്റ്റീവായിട്ട് കൊണ്ടുപോകാനായിട്ട് ഞാൻ ചെയ്യുന്നതിൻ്റെ പ്ലാനിങ്ങും എങ്ങനെയാണെന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ. മിക്ക വീട്ടമ്മമാരുടെ ഒരു പരാതിയാണ് നമുക്ക് നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് ഒന്നിനും സമയം കിട്ടുന്നില്ല. ഇപ്പോൾ നമ്മുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനായിട്ട്, നമ്മുടെ ഇഷ്ടങ്ങൾ ചെയ്യാനായിട്ട് ഒന്നിനും ഒരു സമയം തികയുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് ഈ ഒരു കംപ്ലൈൻറ്റ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. എന്നോടും പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഒന്നിനും സമയം തികയുന്നില്ല എന്നൊക്കെ. പക്ഷെ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുള്ളത് ആകപ്പാടെ എൻ്റെ മക്കൾ കുഞ്ഞായിരുന്നപ്പോൾ മാത്രമാണ്. കാരണം ആ ഒരു സമയത്ത് നമ്മളെല്ലാം ബിസിയാണ്, ഞാനും നല്ല ബിസിയായിരുന്നു. ആ സമയത്ത് എനിക്ക് ഒന്നിനും സമയം തികഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ക്ലീനിങ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ആ ക്ലീനിങ് ഒന്നും ചെയ്യാൻ കൂടി എനിക്ക് അതിനുള്ള സമയം കിട്ടാത്തൊരു സമയമായിരുന്നു എൻ്റെ മക്കൾ കുഞ്ഞായിരുന്ന സമയത്ത്. കാരണം നോക്കാൻ വേറെ ആരും ഉണ്ടായിരുന്നില്ല. പക്ഷേ എനിക്കല്ലാത്തൊരു സമയത്ത് എനിക്കങ്ങനെ എന്തുവാണ് അങ്ങനെ ഞാൻ ബിസി ആയിട്ട് എനിക്കിതുവരെ ഫീൽ ചെയ്തിട്ടില്ല. എനിക്ക് ഒരുപാട് 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 സമയം ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പം ഞാൻ എങ്ങനെയാണ് എനിക്ക് എൻ്റെ സമയം എങ്ങനെ പ്രൊഡക്റ്റീവായിട്ട് കൊണ്ടുപോകുന്നത്, എൻ്റെ ഒരു ദിവസം ഞാൻ എങ്ങനെയാണ് പ്രൊഡക്റ്റീവായിട്ട് കൊണ്ടുപോകുന്നത് എന്നാണ് ഇന്ന് മെയിൻലി ഈ വീഡിയോയിലൂടെ ഞാൻ കാണിക്കുന്നത്. നമ്മളിപ്പോൾ പലരും എപ്പോഴും ബിസി ആവുന്നതിന് കാരണം എപ്പോഴും കിച്ചണിലാവുന്നത് കൊണ്ട് തന്നെയായിരിക്കും. കിച്ചണിലായിരിക്കും നമ്മൾ കൂടുതൽ സമയം നമ്മുടെ സ്ത്രീകൾ ചിലവഴിക്കുന്നത്. അപ്പോൾ കിച്ചണിലെ കാര്യങ്ങൾ നമ്മൾ നേരത്തെ ഒന്ന് ഒതുക്കി വെക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സമയം കിട്ടും കേട്ടോ. അത് എനിക്ക് തോന്നിയിട്ടുള്ളതാണ്. കിച്ചണിലാണ് എനിക്ക് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്നത്, കാരണം കുക്കിങ്ങിൻ്റെ കാര്യത്തിൽ. രാവിലെ തന്നെ നമ്മൾ അടുക്കളയിലെ കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുവാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഒരുപാട് സമയം ഫ്രീ ആയിട്ട് കിട്ടും കേട്ടോ. ആ ഒരു ക്ലീനിങ്ങിനായിട്ട് നമ്മളൊരു പ്രത്യേക ഷെഡ്യൂൾ അനുസരിച്ച് നമ്മളെല്ലാം ചെയ്യുവാണെന്നുണ്ടെങ്കിൽ. ഇപ്പോൾ എഴുതി വെച്ചിട്ട് പ്ലാനിങ് ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല. നമ്മുടെ മനസ്സിൽ ഞാൻ ഒരുപാട് വർഷം മനസ്സിൽ തന്നെയായിരുന്നു. ഞാൻ ഇപ്പോൾ അങ്ങോട്ട് തുടങ്ങിയിട്ടുള്ള എഴുതി വെക്കലൊക്കെ. പക്ഷേ ഈ എഴുതി വെക്കൽ ഒരു യൂട്യൂബർ എന്നുള്ള രീതിയിൽ ഞാൻ പറയുവാണ്, എനിക്ക് ഒരുപാട് 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 സമയം കിട്ടാനായിട്ടും അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്ന രാവിലെ തന്നെ നമ്മുടെ എല്ലാ ജോലികളും തീർത്തതിന് ശേഷം നമുക്ക് ഒരുപാട് സമയം നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതിനുള്ള കുറച്ച് ടിപ്സും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ. അതിൻ്റെ പ്ലാനിങ് എങ്ങനെയാണ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതേ പതിവുപോലെ തന്നെ രാവിലത്തെ ചായപൊടിയും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ ചായപൊടി എന്ന് ഉദ്ദേശിച്ചത് രാവിലത്തെ ഗ്രീൻ ടീ ആണ് കേട്ടോ. അത് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ, അല്ലാതെ കാപ്പി കൂടിയല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. അതിനുശേഷം ഞാൻ ദേ കിച്ചണിൽ വന്നിട്ട് അരിക്ക് വേണ്ടിയിട്ടുള്ള വെള്ളം ഒന്ന് അടുപ്പിലിടുവാണ്. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ കഴിഞ്ഞിട്ടുള്ള സാധാരണ അടുപ്പിലാണ് എപ്പോഴും തീ കത്തിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ തലേദിവസം അങ്ങനെ പ്രിപ്പയർ ചെയ്ത് വെക്കാറൊന്നുമില്ല തീ കത്തിക്കാനായിട്ടും. സാധാരണ രീതിയിൽ വിളവോട്ട് കുറച്ച് മണ്ണെണ്ണ ഒഴിച്ചിട്ട് അങ്ങനെ തന്നെയാണ് തീ കത്തിക്കുന്നത്. പിന്നെ ഇപ്പോൾ ഒരുപാട് അങ്ങനെ ഞാൻ സ്പീഡിനൊന്നും ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഇവിടെ മക്കൾക്കൊക്കെ ഒന്നും പോകണ്ട. അവരൊക്കെ പോകുന്ന സമയത്താണെങ്കിൽ നമ്മൾ വെപ്രാളപ്പെട്ടവരൊന്നും ചെയ്യേണ്ട കാര്യമുള്ളൂ. ഇപ്പോൾ ഇവർക്ക് ആർക്കും പോകാത്തത് കൊണ്ട് ഞാൻ ഒരുപാട് ഫ്രീ ആണ്. അതുകൊണ്ട് ഒരുപാട് അങ്ങ് രീതിയിൽ കിടന്ന് വെപ്രാളപ്പെട്ടു അങ്ങനെ തലേദിവസം പ്രീ പ്രിപ്പയർ ചെയ്തിട്ടൊന്നും ഞാനൊന്നും ചെയ്യാറില്ല. എല്ലാം അന്ന് തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനെ പ്രീ പ്രിപ്പറേഷൻ ഒന്നും ചെയ്ത് വെക്കാറില്ല കേട്ടോ. മാവൊക്കെ ഒന്ന് അരച്ച് വെക്കുമെന്നല്ലാതെ അങ്ങനെ വെജിറ്റബിൾസ് ഒന്നും ഞാൻ കട്ട് ചെയ്ത് വെക്കാറൊന്നുമില്ല. എപ്പോഴും മക്കൾക്ക് സ്കൂളും മിക്കൊക്കെ ഓഫീസൊക്കെ ഉള്ള സമയത്തൊക്കെ ആണെങ്കിൽ ഞാൻ തലേദിവസം തന്നെ വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കുമായിരുന്നു. ഇപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാറില്ല. അപ്പോൾ അതേ അടുപ്പൊക്കെ കത്തിച്ചു, വെള്ളമൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി അതിൻ്റെ പണി അവിടെ കിടന്ന് അത് ചെയ്തോളൂ കേട്ടോ. നമ്മൾ അരി മാത്രം ഇട്ടുകൊണ്ട് തീയ കത്തിച്ചു കൊടുത്താൽ മാത്രം മതി. ഇനി അരിയുടെ അങ്ങോട്ട് എനിക്കങ്ങനെ വരേണ്ട ആവശ്യം വരാറില്ല. തീ കത്തിക്കോളും, വിറവ് വെച്ച് കൊടുത്താൽ മാത്രം മതി. ഇന്നൊരു സാമ്പാർ ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കട്ടെ. അപ്പോൾ അതാകുമ്പോൾ ഉച്ചയ്ക്കത്തേക്കും എടുക്കാം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയാണ്. അപ്പോൾ ദോശയുടെ കൂടെ ദോശയും സാമ്പാറുമായിട്ടും എടുക്കാം. അപ്പോൾ ഞാൻ എന്തായാലും സാമ്പാറിനുള്ള വെജിറ്റബിൾസ് ഞാൻ പറഞ്ഞില്ല, തലേദിവസം തന്നെ കട്ട് ചെയ്ത് വെക്കാറൊന്നും ഇല്ല ഇപ്പോഴും. ഇപ്പോൾ അപ്പോൾ തന്നെ കട്ട് ചെയ്തെടുക്കുവാണ് ചെയ്യുന്നത്. സാമ്പാറിന് കട്ട് ചെയ്തൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഞങ്ങൾക്കൊരു വാഴത്തട കൊണ്ടുപോട്ടെ. അപ്പോൾ ഞാൻ അതും കൂടി ഒന്ന് വെക്കുകയെന്ന് വെച്ചിട്ട് അതും ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇക്കാര്യം കൊണ്ടാണ് മീൽ പ്ലാനിങ് ഞാൻ എന്നും രാവിലെ ചെയ്യുന്നത്. കാരണം ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്ലാനിങ് തെറ്റിപ്പോൾ. അപ്പോൾ ഇന്നലെ ഞാൻ വിചാരിച്ചത് സാമ്പാറും പയറും ഉണ്ടായിരുന്നു. അപ്പോൾ പയറും മെഴുക്കുരുട്ടിയും കൂടെ വെക്കാമെന്നായിരുന്നു. അപ്പോൾ അത് നടന്നില്ല. അപ്പോൾ ഇന്നിപ്പോൾ ഇത് കിട്ടുമ്പോൾ ഇതിനിപ്പോൾ ഇരുന്നാൽ കറുത്തു പോകും. അപ്പോൾ ഞാൻ വെച്ചു അത് തന്നെ വെക്കാമെന്ന് വിചാരിച്ചു. മീനും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. മീൻ ചൂരയായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സാമ്പാറൊക്കെ നല്ലതുപോലെ ഒന്ന് വാഷ് ചെയ്തിട്ട് ഞാൻ ഇവിടെ പരിപ്പിടാറില്ല. പരിപ്പിടാത്ത രീതിയിലൊന്ന് കുക്ക് ചെയ്യാനായിട്ട് വെക്കുവാണ്. എൻ്റെ റെസിപ്പി കാണിക്കുന്നില്ല, എല്ലാവർക്കും അറിയാമല്ലോ പരിപ്പില്ലാതെ എങ്ങനെയാണ് സാമ്പാർ വെക്കുന്നതെന്നൊക്കെ. മീനും അരച്ച് മുരിങ്ങയ്ക്കും ഉണ്ടായിരുന്നു. മുരിങ്ങയ്ക്കും കൂടി ഇട്ടിട്ടൊന്ന് കുക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഇനി മുറ്റം തൂത്തിട്ടില്ല. ഞാൻ മുറ്റം പറഞ്ഞല്ലോ, ഇപ്പോൾ മഞ്ഞ ആയതുകൊണ്ടാണ് കുറച്ച് ലേറ്റായിട്ടാണ് തൂക്കുന്നത്. 8 മണിയൊക്കെ ആയിട്ടേ മുറ്റം തൂക്കാനായിട്ട് ഇറങ്ങാറുള്ളൂ. ഇപ്പം ഞാൻ മുറ്റടിക്കുന്നത് കുറവാണ് കേട്ടോ. ഇപ്പോൾ 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് മോളെ എഴുന്നേറ്റ് വരും. അപ്പം മിക്ക ദിവസങ്ങളിൽ അവൾ പറയും അവൾ മുറ്റടിക്കാന്ന് പറഞ്ഞിട്ട് അവളായിരിക്കും മുറ്റടിക്കുന്നത്.
മുറ്റടിയൊക്കെ കഴിഞ്ഞു വന്നിട്ട് ദോശ ഒന്ന് ചുട്ടെടുക്കുവാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ദോശ ചുട്ട് വെക്കാറില്ല കേട്ടോ, എല്ലാവർക്കും തിന്നുന്ന സമയത്ത് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ചുട്ട് കൊടുക്കുവാണ്. ഇവിടെ അതാണ് ഇഷ്ടം. മോക്ക് മാത്രമേ ഇങ്ങനെ നെയ്യ് ഒഴിച്ചൊക്കെ ഉണ്ടാക്കുള്ളൂ, അല്ലെങ്കിൽ സാധാരണ പ്ലെയിൻ ദോശയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കുന്നത്. ഈ സമയം കൊണ്ട് എൻ്റെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഏറ്റവും ലാസ്റ്റാണ് ഈ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത്. മക്കൾക്ക് കൊടുക്കാനായിട്ട് ഉണ്ടാക്കുവാണ്, കാരണം ഇവർക്ക് ഇപ്പോൾ 9:30 ആകുമ്പോഴത്തേക്കും ഓൺലൈൻ ക്ലാസ് തുടങ്ങും. അപ്പോൾ അതിന് മുന്നേ കുറച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഇരിക്കുവാണെങ്കിൽ ഇവർക്ക് ടി വിയൊക്കെ കാണാമല്ലോ. ഇല്ലാന്നുണ്ടെങ്കിലും ടി വി കാണാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇനി ഉച്ച 12 മണിവരെയൊക്കെ ഇവർക്ക് ക്ലാസ് ഉണ്ടാവും. നമ്മളെപ്പോഴും പഠിത്തം പഠിത്തം എന്ന് മാത്രം പറഞ്ഞാൽ പോരെ, ഇവർക്കും കുറച്ച് എൻ്റർടൈൻമെൻറ്റൊക്കെ വേണ്ടേ. ഇപ്പോൾ അങ്ങനെ പുറത്തോട്ട് ഒന്നും പോകുന്നില്ല, കളിക്കാൻ ഫ്രണ്ട്സ് ഇല്ല, ആരുമില്ല. അപ്പം ടി വി കാണിക്കാറുണ്ട് കേട്ടോ, അവർ ടി വി ഒക്കെ കാണാറുണ്ട്. മോക്ക് കൊച്ച് ടി വി അല്ലാതെ ഗെയിമും ഒക്കെ കൊടുക്കാറുണ്ട്. ഡെയിലി 1:30 വെച്ചിട്ട് ഗെയിമും കൊടുക്കാറുണ്ട് അവർക്ക്. കുക്കിംഗ് ഒക്കെ കഴിഞ്ഞു, ഇനിയിപ്പോൾ ക്ലീനിങ് ആണ്. ഇതും കൂടെ കഴിഞ്ഞാൽ പിന്നെ കിച്ചണിൽ എനിക്കിനി കിച്ചണിലോട്ട് കയറേണ്ട കാര്യമില്ല കേട്ടോ. ഉച്ചയ്ക്ക് ലഞ്ചിൻ്റെ സമയത്ത് മാത്രം കയറിയാൽ മതി. നമ്മളിതുപോലെ തന്നെ രാവിലെ കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ കഴിച്ചു വയ്ക്കുവാണെങ്കിൽ നമുക്ക് ഒരുപാട് സമയം ഫ്രീ ആയിട്ട് കിട്ടും കേട്ടോ. ഇപ്പോൾ പിന്നെ ഓൺലൈൻ ക്ലാസ്സിൻ്റെയൊക്കെ സമയമാണല്ലോ. അപ്പോൾ നമുക്ക് നമ്മുടെ മക്കളെ പഠിപ്പിക്കുവാനും, ഇപ്പോൾ പഠിപ്പിക്കാനില്ലാത്തവർക്കാണെങ്കിലും നമ്മുടെ സെൽഫ് കെയറിനൊക്കെ വേണ്ടി നമുക്ക് ഒരുപാട് സമയം കണ്ടെത്താൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഒരുപാട് സമയം കണ്ടെത്താനായിട്ടും പറ്റും. ഇനിയിപ്പോൾ ഈ പാത്രങ്ങളും ഒന്ന് കഴുകി വെച്ച് അടുക്കളയെ ഒന്ന് ഒതുക്കി കഴിഞ്ഞാൽ പിന്നെ അടുക്കളയിലോട്ട് വരേണ്ട ആവശ്യമില്ല. ഇനി ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാനായിട്ട് വന്നാൽ മാത്രം മതി. എത്ര വലിയ വീടാണെങ്കിലും നമ്മളൊരു പ്ലാനിങ്ങോടുകൂടി കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജോലികളെല്ലാം വളരെ ഈസി ആയിട്ട് കൊണ്ടുപോകാനായിട്ടും പറ്റും കേട്ടോ. അപ്പോൾ ഓരോ ദിവസം ഓരോ ടാസ്ക്കായിട്ട് ഓരോന്ന് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഓരോന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാനിതുപോലെ ഒരു നോട്ട്ബുക്കിൽ ഓരോ ദിവസം ക്ലീനിങ്ങൊക്കെ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓരോ ദിവസമാണ് അങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നത്. ഡെയിലി ചെയ്യാനുള്ളതും വീക്കിലി ചെയ്യാനുള്ളതും ഒക്കെ ഇതേ ഇതുപോലെ ഒന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നോക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ടു ഡു ലിസ്റ്റ് ഒക്കെ റെഡിയാക്കുന്ന സമയത്ത് ഇത് നോക്കും. ഓരോ ദിവസം ഇങ്ങനെ ഓരോ ദിവസം ചെയ്യാനുള്ള എന്താണ്. അപ്പോൾ ഈ 30 ദിവസത്തേക്ക് ഇതേ ഇതുപോലെ ഒന്ന് എഴുതി വെച്ചിരിക്കണം. അപ്പോൾ എല്ലാ ദിവസവും ഞാൻ ഡേറ്റ് നോക്കിയിട്ട് ഓരോ ദിവസം എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ ഇതുപോലെ നോക്കും, എന്നിട്ടാണ് എഴുതുന്നത്. വീക്കിലി ചെയ്യാനുള്ളതും മന്ത്ലി ചെയ്യാനുള്ളതും ഒക്കെ ഇതുപോലെ ഒന്ന് എഴുതി വെക്കുവാണെങ്കിൽ നമുക്ക് ഈസി ആയിരിക്കും ഓരോ ദിവസവും മറന്നു പോവാതെ തന്നെ ഓരോന്ന് ചെയ്യാനായിട്ടും. അപ്പോൾ ഇത് ഞാൻ നമ്മുടെ ആഫിയുടെ വീഡിയോ നോക്കിയിട്ട് ചെയ്തതാണ് കേട്ടോ. ആഫിയുടെ വീഡിയോയിലാണ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് കാണാൻ താല്പര്യമുള്ളവർ ആഫിയുടെ വീഡിയോയിൽ ഒന്ന് പോയി നോക്കിയാൽ മതി. എനിക്കിതങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാനൊന്നും അറിയില്ല, അതുകൊണ്ടാണ്. ഇതുപോലെ എഴുതി വെച്ച് ചെയ്യുവാണെന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം, അതല്ല മനസ്സിൽ തന്നെ കുറിച്ചിട്ട് ചെയ്യുന്നവർക്കാണെങ്കിൽ അങ്ങനെ ചെയ്യാം. എങ്ങനെയായാലും നമ്മൾ എല്ലാ ക്ലീനിങ്ങും കൂടെ ഒരു ദിവസം എടുക്കാതെ ഇങ്ങനെ ഓരോ ദിവസമായിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ക്ലീനിങ്ങൊക്കെ വളരെ ഈസിയും ആയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ജോലിയൊക്കെ വളരെ പെട്ടെന്ന് തീരുകയും ചെയ്യും. പിന്നെ നമുക്ക് ഒരുപാട് ഫ്രീ ടൈം കിട്ടുകയും ചെയ്യും. എല്ലാ ദിവസവും ഒരു മനുഷ്യന് പ്രൊഡക്റ്റീവായിട്ട് കൊണ്ടുപോകാനെന്ന് പറഞ്ഞില്ല, നമ്മൾ മനുഷ്യന്മാരാണെന്ന്. അപ്പോൾ നമ്മുടെ അവസ്ഥകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് മാറ്റങ്ങളൊക്കെ വരും. അപ്പോൾ നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇതുപോലെ പ്ലാനിങ്ങോട് കൂടിയൊക്കെ പോവുകയാണെങ്കിൽ വളരെയധികം പ്രൊഡക്റ്റീവായിട്ട് നമുക്ക് ഒരുപാട് സമയത്തോടു കൂടി തന്നെ നമ്മൾ ഓരോ ദിവസങ്ങളും കൊണ്ടുപോകാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. എൻ്റെ ഫ്രീ ടൈമിൽ ഞാൻ ഏറ്റവും കൂടുതലും ചെയ്യുന്നത് മക്കളുമായിട്ടുള്ള കളിയും ഇതുപോലുള്ള ക്രാഫ്റ്റും ഒക്കെയാണ് കേട്ടോ. എനിക്കിതൊക്കെയാണ് ഇഷ്ടം. അങ്ങനെ പുറത്തോട്ട് ഭയങ്കര വെയിലായിരിക്കും, അപ്പം വെളിയിലിറങ്ങിയിട്ടുള്ള കളിയും കാര്യങ്ങളും ഒന്നും ഉണ്ടാകത്തില്ല. മിക്കപ്പോഴും ഇങ്ങനെ വീട്ടിനകത്തിരുന്നിട്ട് എന്താണ് ചെയ്യേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ചെയ്യുന്നത്. നമ്മുടെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് സമയം ഉണ്ടെങ്കിലല്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടും പറ്റും. പലർക്കും ആഗ്രഹം ഉണ്ടാവും പല കാര്യങ്ങളും ചെയ്യണമെന്നൊക്കെ, പക്ഷേ സമയം കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതെല്ലാം കളഞ്ഞ് ഇപ്പോൾ നമ്മുടെ സെൽഫ് കെയർ ആയാലും ചില അങ്ങനെ എന്തും നമുക്ക് എന്ത് വേണമെങ്കിലും നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടുള്ള എന്ത് കാര്യങ്ങൾ ചെയ്യാനായിട്ടായാലും നമുക്ക് സമയം ഉണ്ടാവണമല്ലോ. അപ്പോൾ ഇതുപോലെയൊക്കെ നമ്മൾ പ്ലാനിങ്ങോട് കൂടിയൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് വളരെയധികം സമയം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് എന്താണ് ഒരു ഹാൻഡ് വാഷിൻ്റെ ബോട്ടിലാണ്. അപ്പോൾ ഞാനതിൽ കുറച്ച് റൈസ് എടുത്തിട്ട് കളർ ചെയ്തതിന് ശേഷം ഇതിലോട്ട് ഒരു ഫെവിക്കോൾ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുവാണ്. അങ്ങനെ വലിയ രീതിയിലുള്ള ക്രാഫ്റ്റിൻ്റെ ആളൊന്നും അല്ല കേട്ടോ ഞാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെയ്യാനായിട്ട്, പക്ഷേ വരയ്ക്കാനൊന്നും അറിയത്തില്ല. ഇതുപോലുള്ള സിമ്പിളായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും ഞാൻ, അത്രയേ ഉള്ളൂ. അല്ലാതെ വലിയ രീതിയിലുള്ള വലിയ ക്രാഫ്റ്റൊന്നും ഞാൻ ചെയ്യാറില്ല. ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ഡെക്കറേഷൻ പീസൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ട് വീട്ടിൽ വയ്ക്കുമ്പോൾ നമുക്ക് തന്നെ ഭയങ്കര സന്തോഷമായിരിക്കും. ഇതിപ്പോൾ അങ്ങനെ വലിയൊരു ക്രാഫ്റ്റും കാര്യങ്ങളും ഒന്നുമല്ല, എന്നാലും നമുക്കിതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് ഞാനിതൊരു കുഞ്ഞൊരു പ്ലാന്റൊക്കെ ഇട്ട് വെച്ചപ്പോൾ ഒരു ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. ഞാനത് വാഷ് ബേസിൻ്റെ അവിടെ വെക്കാനായിട്ട് ഉണ്ടാക്കിയതാണ്. ഒരു ലക്കി ബാമ്പു ഇടുന്നുണ്ട്. അപ്പോൾ ആ ലക്കി ബാമ്പു ഇട്ട് വെച്ചിട്ടാണ്, വെള്ളത്തിലിട്ട് വെക്കുന്നതാണ് ഈ ഒരു ബോട്ടിൽ. ഇത് ഞാൻ വെയിലത്ത് വെച്ച് ഉണക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉണങ്ങിയതിന് ശേഷമാണ് ഇതേ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അതിനകത്ത് ലക്കി ബാമ്പൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. കൊള്ളില്ലേ, എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കണേ. അപ്പോൾ അതിനൊക്കെ ശേഷം കുറച്ച് സമയം ടി വിയൊക്കെ കണ്ടു, അതിന് ശേഷം മക്കളുമായിട്ട് കുറച്ച് സമയം സംസാരിച്ചൊക്കെ ഇരുന്നതിന് ശേഷം സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് വന്നതാണ്. അപ്പോൾ ഇന്നുണ്ടാക്കുന്നത് മുട്ടസർക്കാണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്, ഞാൻ ഐക്കാട്ടി കൊടുത്തിരിക്കുക കേട്ടോ. കാണാൻ താല്പര്യമുള്ളവരൊന്ന് പോയി കാണണേ. നല്ല റെസിപ്പിയാണ്, നല്ല ഒരു ഈവനിങ് സ്നാക്കാണ്. വളരെ ഈസി ആയിട്ട് നമ്മുടെ വീട്ടിലൊക്കെ ആരെങ്കിലും വരുന്നെങ്കിൽ ഒരു 10 മിനിറ്റ് പോലും വേണ്ട, നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. നമ്മുടെ വീട്ടിൽ ഇപ്പോഴും ഉണ്ടാവുമല്ലോ മുട്ടയും മാവും സവാളയൊക്കെ. അപ്പോൾ അത് വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നൊരു സ്നാക്കാണിത്.
ഇപ്പോൾ എൻ്റെ വീട്ടിലൊക്കെ ആരെങ്കിലും വരുവാണെങ്കിൽ മിക്ക ദിവസങ്ങളിലും ഞാൻ ഇതായിരിക്കും ഉണ്ടായി കൊടുക്കുന്നുണ്ട്. കാരണം മക്കളുള്ള വീട്ടിലറിയാലോ, നമ്മൾ എന്തെങ്കിലും വാങ്ങിച്ച് വെച്ചിരുന്നാലും അവരിപ്പം വീട്ടിൽ നിൽക്കുന്നതും കൂടെ ആയതുകൊണ്ട് തീർക്കും, ഒരു സാധനവും അങ്ങനെ കാണത്തില്ല. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചായ എടുക്കുന്ന സമയം മതി ഇതുണ്ടാക്കി എടുക്കാനായിട്ടും. ഇത് ട്രൈ ചെയ്യാൻ നോക്കിയിട്ടില്ലാത്തവരൊക്കെ ട്രൈ ചെയ്യാൻ നോക്കണേ. ഐ കാർഡിൽ ലിങ്ക് കൊടുത്തിരിക്കുക. നല്ല ഈസിയാണ്, നിങ്ങൾ ഉണ്ടാക്കിയ ശേഷം പറയുന്നത് നല്ല ഈസിയാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ എന്നെ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. അടുത്തൊരു വീട്ടിൽ നമുക്ക് ഉടനെ എന്നെ കാണാം. അതുവരേക്കും ബൈ ബൈ.